നമസ്കാരം. നമ്മൾ എഐ റഹീം ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് അല്ലേ. ഈ എഐ റഹീം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ്. അതാണ് അതിൻ്റെ വേറൊരു വാസ്തവം. അപ്പോൾ 2017 ഉണ്ടായ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമുണ്ടായി. അതിനെ തുടർന്നൊരു കേസുമുണ്ടായി. ഈ കേസ് ഇപ്പോൾ സർക്കാർ എടുത്തു കളയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിനെതിരെ ആ കേസിൽ ഉൾപ്പെട്ട വ്യക്തി പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത. നമുക്ക് നോക്കാം അതിൻ്റെ വിശദാംശങ്ങൾ. കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടറും പ്രൊഫസറുമായ ഡോക്ടർ വിജയലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ അധ്യാപിക കോടതിയെ സമീപിച്ചു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിക്കെതിരെ വിജയലക്ഷ്മി തിരുവനന്തപുരം 3ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. ഇതോടെ കേസ് പിൻവലിക്കൽ ഹർജിയുടെ നിലനിൽപ്പും നിയമസാധുതയും സെപ്റ്റംബർ 17 വ്യക്തമാക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇരയെ കേൾക്കാതെ കേസ് പിൻവലിച്ച് പ്രതികളെ കുറ്റവിമുക്തരാക്കി വിട്ടയക്കണം എന്ന സർക്കാരിന്റെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു. തുടർന്നാണ് അധ്യാപിക സർക്കാരിന്റെ പിൻവലിക്കൽ ഹർജി തള്ളണമെന്നും പ്രതികളെ വിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 2017 മാർച്ച് 30 DYFI സംസ്ഥാന സെക്രട്ടറി എ റഹീമിന്റെ നേതൃത്വത്തിൽ അധ്യാപികയ്ക്കെതിരെ ക്രൂരമായ ആക്രമണം നടന്നത്. കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കായുള്ള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള തുക അനുവദിക്കേണ്ടതിന്റെ ചുമതല വിജയലക്ഷ്മി ടീച്ചർക്കായിരുന്നു. 2017 യൂണിവേഴ്സിറ്റി കലോത്സവ സമയത്ത് ഈ കേസിൽ ഉൾപ്പെട്ട ഈ സ്ത്രീയെ, അധ്യാപികയെ മർദ്ദിച്ച പ്രതികൾ 7 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ട് ടീച്ചറെ സമീപിച്ചത്. എന്നാൽ യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം മുൻ ഫണ്ടിൽ നിന്ന് നൽകിയ തുകയുടെ ചിലവഴിക്കൽ രേഖകളായ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കിയാൽ മാത്രമേ തുക അനുവദിച്ചു തരാനാകൂ എന്ന് പറഞ്ഞതോടെ പ്രകോപിതരായ SFI നേതാക്കൾ, SFI DYFI നേതാക്കൾ, ശരിക്കും ഗുണ്ടകൾ എന്ന് തന്നെ പറയാം, ഗുണ്ടകൾ ടീച്ചറെ അതിക്രൂരമായി ആക്രമിക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് ഈ കേസ്. DYFI മുൻ നേതാക്കളും മുൻ SFI പ്രവർത്തകരുമായ S. അഷിത, R. അമൽ, പ്രതിൻ സാജ് കൃഷ്ണ, അബു SR, ആദർശ് ഖാൻ, ജെറിൻ, അൻസാർ, എം മിഥുൻ മധു, അതുപോലെ വിനേഷ് വി, എ അപരൻ ദത്തൻ, BS ശ്രീന എന്നിവരാണ് കേസിലെ പ്രതികൾ. അന്നത്തെ സംഭവത്തെക്കുറിച്ചുള്ള അധ്യാപികയുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ നമുക്ക് ദുഃഖം തോന്നും. ഇരുന്ന ഇരപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും അനുവദിക്കാതെയായിരുന്നു പീഡനം. തീവ്രവാദികൾ പോലും ചിലപ്പോൾ മനസ്സലിവ് കാട്ടും. എന്നാൽ മൂത്രമൊടിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഇവരുടെ മനസ്സ് അലിഞ്ഞില്ല. ഡയറക്ടർ എന്ന് വെച്ചാൽ ശരിക്കും ശിപായി മാത്രമാണ്. കൂടുതൽ തലപൊക്കിയാൽ ആ തല പിന്നെ കാണില്ല, തീർത്തുകളെയും കൊല്ലാൻ മടിക്കില്ല തുടങ്ങിയവയായിരുന്നു ഭീഷണികൾ. ജീവൻ വേണേൽ ബില്ല് ഒപ്പിട്ട് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ശവമായിട്ടേ പുറത്തു പോകാൻ പറ്റൂ എന്നാണ് വിജയലക്ഷ്മി ടീച്ചറോട് ഈ SFI നേതാക്കൾ, SFI നേതാക്കളെന്ന് നമ്മൾ പറയുന്നില്ല, ഈ SFI ഗുണ്ടകൾ, സ്ത്രീകൾ അടക്കമുള്ള ഗുണ്ടകൾ, എഐ റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ പറഞ്ഞത് എന്നാണ് കേസ്. കേസിന്റെ മറ്റ് വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പിന്നീട് മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ്. ആ കേസാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് അത് തീർപ്പാക്കാൻ, അല്ലെങ്കിൽ ആ കേസ് എടുത്തു കളയാൻ ഒരുങ്ങുന്നത്. വിചാരണ വേണ്ട, അന്വേഷണം വേണ്ട, ഒന്നും വേണ്ട, എടുത്തു കളയുക. ഇങ്ങനെ ഈ SFI-ക്കാരും DYFI-ക്കാരും CITU-ക്കാരും ഒക്കെ പ്രതിയായ കേസുകൾ സർക്കാർ വരുമ്പോൾ, പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ എടുത്തു കളയുന്ന ഒരു ടെക്നിക്കുണ്ട്. നമ്മൾ കുറെ കാലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയിലായിരുന്നു തന്നെ ശാരീരികമായി കൈയേറ്റം ചെയ്തു. തനിക്ക് ചുറ്റും നിന്ന പെൺകുട്ടികളെ കൊണ്ട് തലമുടി പിഴുതു പറിച്ചു. പിന്നെ പേന കൊണ്ട് മുതുകിൽ കുത്തി വേദനിപ്പിച്ചു. ഒടുക്കം വനിതാ കൗൺസിലറുടെ വകയായിരുന്നു പീഡനം. തുടർന്ന് തന്നെയും VCA-യും ചേർത്തുള്ള അവിഹിതം ആരോപിച്ചും ഇവർ മാനസികമായി ഉപദ്രവിച്ചു എന്നാണ് വിജയലക്ഷ്മി ടീച്ചർ പറയുന്നത്. അതുപോലെ തന്നെ യൂണിയൻ ചെയർപേഴ്സൺ അഷിത എന്ന പെൺകുട്ടി, ഈ കുട്ടി തന്റെ മുഖത്ത് നോക്കി പലതവണ അസഭ്യം പറഞ്ഞു എന്നും ടീച്ചർ പരാതിപ്പെടുന്നു. ശേഷം സ്ത്രീത്വത്തെ അപമാനിക്കും വിധം മണിക്കൂറുകളോളം ഇവരെ മുറിക്കുള്ളിൽ വാതിലടച്ചിട്ട് കൂട്ടിയിട്ട് പീഡിപ്പിച്ചു. സെക്യൂരിറ്റിക്കാർ പോലും ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച സെക്യൂരിറ്റിക്കാരെ വിരട്ടിയൊടിച്ചു കയ്യേറ്റം ചെയ്തു. ഇതാണ് കേസ്. 2017 മാർച്ച് 30 സംഭവമാണ് ഈ കേസ്. ഇപ്പോൾ തേച്ചു മായ്ച്ചു കളയാനും, അല്ലെങ്കിൽ എടുത്തു കളയാനുമുള്ള ശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ ടീച്ചർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ കോടതി ഇടപെടും. ടീച്ചറുടെ കൂടെ ഒരു സമൂഹമുണ്ട് എന്നുള്ള കാര്യം ടീച്ചർ ഒന്ന് മനസ്സിലാക്കൂ. തീർച്ചയായും ഈ എഐ റഹീമും DYFI-യുടെ മറ്റു ഗുണ്ടകളും ഒക്കെ ചേർന്ന് നടത്തിയ അതിക്രമങ്ങൾ ജനമനസ്സുകളിൽ അത് വലിയ വേദനയായിട്ട് അവശേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും, യഥാർത്ഥമായി ചിന്തിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ടീച്ചറുടെ കൂടെയുണ്ട്, വിജയലക്ഷ്മി ടീച്ചറുടെ കൂടെയുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും നിയമം നിയമത്തിന്റെ പടിക്ക് തന്നെ പോകും. തലമുടി പിഴുതു പറിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്ത ഇവർക്കൊക്കെ തന്നെ യഥാർത്ഥ രീതിയിൽ മാതൃകാപരമായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് പൊതുസമൂഹവും ഞങ്ങളും ഒക്കെ തന്നെ ചിന്തിക്കുന്നത്. എന്തായാലും ടീച്ചർ സധൈര്യം മുമ്പോട്ട് പോയിക്കൊള്ളൂ. മാധ്യമങ്ങളും പൊതുസമൂഹവും, പൊതുബോധമുള്ള പൊതുസമൂഹവും ഒക്കെ ടീച്ചറുടെ കൂടെ തീർച്ചയായും ഉണ്ട്.
വെബ് ഡെസ്ക് തത്വമൈൻസ്.